ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുദ്ധി. ഞാനൊരു 25 കോടിയുടെ കോഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. 25 കോടിയുടെ കോഡ് എന്ന് പറയുമ്പോൾ ഇതിനു മുന്നിട്ടിരുന്ന ഒരു 30 കോടിയുടെ കോഡ്, അതേപോലെ തന്നെ കുറച്ച് അളവിൽ വ്യത്യാസങ്ങൾ, അളവിലല്ല മോഡലിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കും ഇതിൻ്റെ മുകൾവശം എന്താണ്, എങ്ങനെ വിട്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അതിന് മുന്നേ എന്നും പറയാറുള്ള പോലെ ഇന്നും പറയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടി അടിച്ചിടുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ഇത് 25 കോടിയുടെ കൂടാണ്. അപ്പോൾ ഇത് കോഴീനെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, അതായത് തുടക്കക്കാർക്ക് പറ്റിയൊരു കൂടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 50 കോടിയുടെ കൂട് ഉണ്ടാക്കി 50 കോഴീനെയൊക്കെ മേടിക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ വരും. അപ്പോൾ അതുകൊണ്ട് 25 കോടിയുടെ ഒരു കൂട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കോഴീനെയൊക്കെ വളർത്തി ലാഭം കിട്ടുമ്പോൾ പിന്നീടും ഒരു 25 കോടിയുടെ കൂട് ഉണ്ടാക്കാനായിട്ട് എന്ന് പറയുമ്പോൾ വേറൊരു കൂട് ഉണ്ടാക്കാമെന്ന് മേടിക്കാമെന്ന് പറയുമ്പോൾ അതും ഒരു നഷ്ടമാണ്. അപ്പോൾ ഇതിൽ തന്നെ 25 കോഴി സെറ്റ് ചെയ്യാവുന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥലം നമ്മൾ വിട്ടേക്കാണ്, മനസ്സിലായ. അപ്പോൾ അതിനാണ് വേണ്ടിയിട്ടാണ് മുകൾ വശത്ത് നമ്മൾ ഇത്രയും സ്ഥലം വിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നമുക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 25 കോടിയുടെ കൂട്, 25 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇത്രയും സ്ഥലം, അടിയിലുള്ള അത്രയും സ്ഥലം തന്നെ മുകൾ വശത്ത് നമ്മൾ വിട്ടിട്ടുണ്ട്. ചെറിയൊരു ഫ്രെയിമും അടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രെയിം അടിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുകൾ വശത്ത് നെറ്റും ഒരു ട്രയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു 50 രൂപയുടെ കൂടാക്കി എടുക്കാം. അല്ല ഇനി അഥവാ അത്രയും പൈസ ചിലവാക്കണ്ടെങ്കിൽ അതിൻ്റെ മുകൾ വശത്ത് വേണമെങ്കിൽ നൈലോൺ വല അടിച്ചിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താവുന്നതാണ്, മനസ്സിലായി. അതേപോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. മുകൾ വശത്ത് നമ്മൾ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടിലെന്ന് പറയുന്നത് രണ്ട് സൈഡിലും കോഴിമട്ട വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നിട്ട ഒരു കൂടെന്ന് പറയുമ്പോൾ നമ്മൾ ട്രേ ഉള്ള കാര്യം ഞാൻ പറയാൻ മറന്നു. 32 കോടിയുടെ കൂടിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അപ്പോൾ അതിൽ ട്രേ ഉള്ള കാര്യം പറയാൻ മറന്നു. അപ്പോൾ ആദ്യം ട്രേ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ചകിരിച്ചോറ് അറക്കുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോഴീനെ വളർത്താം. അപ്പോൾ കോഴിക്കാഷ്ടമൊക്കെ ഇതിൽ സേവ് ആവും, മനസ്സിലായില്ലേ. അത് ആവശ്യാനുസരണം നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. അതായത് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ആ മണം വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ ചകിരിച്ചോറ് ഇടാം, അല്ല അറക്കപ്പൊടി ഇടാം, മനസ്സിലായില്ലേ. ചകിരിച്ചോറാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ നമുക്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ട്രൈ നമുക്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാം. അതുപോലെ നമ്മൾ 3 ട്രൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വെള്ളപാത്രം നമ്മൾ തട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളപാത്രം തട്ടി പറഞ്ഞു പോയാലാണ് കോഴിക്കാഷ്ടത്തിന് മണം വരെ. അതുകൊണ്ട് വെള്ളപാത്രം നമ്മൾ തട്ടി മറിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ പാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജാമായിട്ട് തന്നെ ഇരിക്കുള്ളൂ, മനസ്സിലായി. കോഴി കയറി നിൽക്കുക അല്ലെങ്കിൽ അതിൽ കോഴിക്കാഷ്ടം ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ കോഴി തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കോഴിമുട്ട വരാനായിട്ട് നമ്മളൊരു സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ഒരു ഡോറും കൂടും കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു കൂടുതൽ ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേട്ടോ, ഇതിൽ നമ്മൾ കോഴിമുട്ട ഇതിൽ വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൈയിട്ടെടുക്കാം. അതേപോലെ ഇതിന് ഡോറുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഡോറുള്ളതുകൊണ്ട് ഇതിൽ ഒന്നും കയറുന്നില്ല. കോഴിമുട്ട നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ അവിടെ ഇരിക്കും. അതേപോലെ പാമ്പ് കാര്യങ്ങളൊന്നും കിടക്കില്ല. നമ്മുടെ എല്ലാ കൂടുകളിലും പറയുന്ന പോലെ പാമ്പ് കാര്യങ്ങൾ കിടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ അത് കോഴിമുട്ട വന്ന് വീഴാനായിട്ട് നമ്മളൊരു വീഴാനായിട്ട് കോഴിമുട്ടയ്ക്കൊരു ബുദ്ധിമുട്ട്, അതായത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു റബ്ബറിൻ്റെ ഷീറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കോഴി പിന്നെ അത് നമ്മൾ കൊത്താണ്ടിരിക്കാനായിട്ട് ഇവിടെ ഒരു ബോക്സ് പോലെ ഇവിടെ ഒരു നെറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതേപോലെ ഇതിൻ്റെ സെൻറ്ററിലെ കല്ലി നമ്മൾ വേറെ പ്ലെയിനായിട്ട് കൊടുത്തേക്കണ്. അത് സാധാരണ കോഴികൾക്ക്, മുട്ടയിടാത്ത കോഴികൾക്ക് വേണ്ടിയിട്ട്, കാരണം അവിടെ നമ്മൾ കോഴിമുട്ട വരാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടില്ല. പക്ഷേ നെറ്റ് ട്രേ കൊടുത്തിട്ടുണ്ട്, വെള്ളപാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ട. കോഴിമുട്ട കോഴി കൊത്താതിരിക്കാനായിട്ട് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിമുട്ട സുരക്ഷിതമായിട്ട് ചെന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റബ്ബറിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ട്രേ കൊടുത്തിട്ടുണ്ട്. രണ്ട് കൂട്ടിലെ കോഴികൾക്കും കഴിക്കാനായിട്ടാണ് ട്രേ കൊടുത്തേക്കുന്നത്. സെൻറ്ററിൽ നമ്മളൊരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഴികൾ തമ്മിൽ കൊത്തുകൂടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ കോഴിമുട്ട ഇപ്പുറത്തെ സൈഡിൽ കൂടി എടുക്കാനായിട്ട് ഇവിടെയും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുള്ളൂ. അപ്പോൾ കോഴിമുട്ട അങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും, മനസ്സിലായില്ലേ. മുട്ട ഇതിൽ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു കൂടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് കണ്ടില്ലേ, മുകൾ വയസ്സ് ഇത്രയും വിട്ടതിരിക്കുന്നതുകൊണ്ട് നമുക്ക് മുകൾ വയസ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് അടിച്ചിട്ട് ഒരു 50 കോഴിയുടെ കൂടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കോഴീനെ വളർത്തുന്നവർക്ക്, ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് ഇങ്ങനത്തെ കൂട് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പറയാണ്ട് വളർത്തി പരീക്ഷിക്കാനാണെങ്കിൽ എപ്പോഴും കൂടുതൽ വലിയ കൂടൊന്നും മേടിക്കാണ്ടിരിക്കുക, അതേപോലെ കൂടുതൽ കോഴികളെ വളർത്താണ്ടിരിക്കുക. ചെറിയ കൂട്ടിൽ നിന്ന് വളർത്തിയിട്ട് അതിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടായതിന് ശേഷം കൂട്ടി കൊണ്ടുവരാം കൂടുകളൊക്കെ. എൻ്റെ വീട്ടിലൊരു 150 രൂപയുടെ കൂടാണ്, അത് ഞാൻ ഇതിൽ മുന്നേ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ കേട്ട് ഞാൻ വരണ്ട് പിന്നെ. ഓക്കെ,
അപ്പോൾ ഇനിയും ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. ഞാൻ സുധി സ്നേഹ ഗൗറവാണ്.